ഹായ് ഫ്രണ്ട്സ്, നിഞ്ചോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. നമുക്കിത് ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്കിതിന് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ആവിയിൽ വേവിച്ചെടുക്കണം. നിങ്ങളിത് വെള്ളത്തിലിട്ട് വേവിക്കാൻ പാടില്ല. ഈ പഴത്തിലേക്ക് വെള്ളം ഇറങ്ങിയാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഉന്നക്കായി കിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്, ഇതാണ് വേണ്ടത്. നിങ്ങളടുത്ത് നിലക്കടല ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് ഏലക്കായാണ്. ഏലക്കായ പൊടിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് മിക്സിയിലിട്ടാൽ വെറുങ്ങനെ ഇട്ടാൽ അത് പൊടിയില്ല, അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമുക്കിനി എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി എടുക്കണം. ഇതേ നെയ്യിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റണം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ കുറച്ചധികം പഞ്ചസാര ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഇവിടെ എടുക്കുന്ന പഴം അധികം പഴുക്കാത്ത പഴമാണ്, അതുകൊണ്ടാണ് കുറച്ചധികം പഞ്ചസാര ഇടണമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കായുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ഇതിൽ തന്നെ വെച്ചാൽ ഈ പാത്രത്തിൻ്റെ ചൂട് തട്ടി നമ്മുടെ തേങ്ങയുടെ കൂട്ട് കൂടുതൽ ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് ഇത് വേഗം തന്നെ വേറൊന്നിലേക്ക് മാറ്റിയിട്ട് ഇത് തണുക്കാൻ വയ്ക്കാൻ പറയുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ പഴം വെന്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം. അധികം പഴുക്കാത്ത പഴം ആയതുകൊണ്ടാണ് ഇത് ചൂടോടെ തന്നെ ഉടച്ചെടുക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് ഉന്നക്കായി ഉരുട്ടിയെടുക്കാനാവില്ല. ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ഉടച്ചെടുക്കുന്നത്. ചെറിയൊരു ചൂട് പോയതിന് ശേഷം നമ്മൾ കൈ വെച്ച് നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇത് കുറച്ചൊരു നല്ലൊരു സോഫ്റ്റ് രൂപമായാൽ നമുക്കിത് ഇതേപോലെ ഉരുട്ടി വയ്ക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളിയെടുത്ത് നമുക്ക് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നടുവിൽ ചെറിയൊരു കുഴിവൊലിയാക്കി ഈ തേങ്ങയുടെ കൂട്ടി ഇട്ട് കൊടുത്ത് ഷെയ്പ്പാക്കി എടുക്കണം. അല്ലെങ്കിൽ കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുത്തതിന് ശേഷം നടുവിൽ ഈ തേങ്ങയുടെ കൂട്ടിയിട്ട് 4 ഭാഗവും മടക്കി നമുക്ക് ഉരുളിയാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഷെയ്പ്പാക്കി എടുക്കുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഉന്നക്കായയുടെ ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. നമ്മൾ 2-3 തവണ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. എനിക്ക് ഇതേപോലെ തന്നെയാണ്. ആദ്യമൊന്നും എനിക്കും ഇതേപോലെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഞാനും 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് എനിക്കും ഈ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒരു 200 ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് ബേക്കറിയിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യം ഇതേപോലെ ചെയ്താലേ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഈ ഷേപ്പ് കിട്ടുകയുള്ളൂ. നമുക്ക് ഇത് ഉരുട്ടിയെടുക്കേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് ഇതൊക്കെ ഇതേപോലെ ഉരുട്ടിയെടുക്കാം. കയ്യിൽ നല്ലോണം നെയ്യാക്കിയതിന് ശേഷമേ നിങ്ങളിത് ഉരുട്ടിയെടുക്കാവൂ. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉന്നക്കായയുടെ ഷേപ്പ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിൽ ഈ ഉരുട്ടിയെടുത്ത ഉന്നക്കായ് ഇട്ട് കൊടുക്കാം. ചൂട് കുറഞ്ഞ എണ്ണയിൽ ഇടാൻ പാടില്ല. നമ്മുടെ പഴം എണ്ണ കുടിച്ചു പോവും. അതുകൊണ്ടാണ് നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പറയുന്നത്. ഇനി ഈ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ ബാക്കിയുള്ളതും കൂടി ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. വളരെ സിമ്പിളാണ് ഈ ഉന്നക്കായ് ഉണ്ടാക്കുന്നത്. ആ ഒരു ഷേപ്പാക്കി എടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്.